മലയോര മേഖലയിൽ പലയിടത്തും ബി എസ് എൻ എൽ ഉൾപ്പെടെ പല കമ്പനികളുടെയും നെറ്റ്വർക്ക് പരിധിക്ക് പുറത്തായതോടെ നട്ടം തിരിയുകയാണ് സാധാരണക്കാർ. ഇതുമൂലം വിദ്യാർത്ഥികളുടെ പഠനവും ദുരിതത്തിലായിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി ഇതേ ദുരിതമാണ് ഇവർ അനുഭവിക്കുന്നത്. മലയോര മേഖലയിലെ ഗ്രാമപ്രദേശങ്ങളിൽ ഓൺലൈൻ വഴി ജോലി ചെയ്യുന്നവരും പഠനം നടത്തുന്നവരും അനുഭവിക്കുന്ന പ്രധാന പ്രശ്നമാണിത്. ബി എസ് എൻ എൽ ഉൾപ്പെടെ പല കമ്പനികളുടെയും നെറ്റ്വർക്ക് പരിധിക്ക് പുറത്തായതോടെ വിദ്യാർത്ഥികളടക്കം ദുരിതത്തിലായിരിക്കുകയാണ്. മലയോര മേഖലയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു മൊബൈൽ റേഞ്ചിന്റെ ഒരു അപര്യാപ്തത വളരെ രൂക്ഷമായി തന്നെ സാധാരണക്കാരെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 2-2.5 വർഷക്കാലം കൊറോണയുടെ ഭാഗമായി നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്കടക്കം പഠനത്തിന് വേണ്ടി നമുക്ക് മൊബൈലിനെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് കുട്ടികളൊക്കെ തന്നെ വിദ്യാലയങ്ങളിൽ പോയി തുടങ്ങിയെങ്കിലും പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടെ പഠിക്കുന്ന ഒട്ടേറെ വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിലുണ്ട്, ഈ മലയോര പ്രദേശങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിക്കോട്ടെ, നമുക്കറിയാം കുട്ടികൾക്ക് വൈഫൈ, നമുക്കറിയാം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഈ പ്രദേശത്തൊക്കെ, ഈ മലയോര പ്രദേശത്തൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈഫൈയെ ആശ്രയിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതും ഒരു അപര്യാപ്തമാണ്. മലയോരത്തെ മിക്കയിടങ്ങളിലും വൈദ്യുതി പോയാലുടൻ ബി എസ് എൻ എൽ ലാൻഡ് ഫോണും മൊബൈൽ ഫോണുകളും നിലയ്ക്കുമെന്നും മലയോരവാസികൾ പറയുന്നു. സാധാരണഗതിയിൽ വൈദ്യുതി പോയാൽ എക്സ്ചേഞ്ചിലെ ബാറ്ററി ബാക്കപ്പ് ഉള്ളതിനാൽ എക്സ്ചേഞ്ചിന്റെയും ടവറിന്റെയും പ്രവർത്തനത്തിന് തടസ്സം നേരിടാറില്ല. എന്നാൽ ജില്ലയിലെ മിക്ക എക്സ്ചേഞ്ചുകളിലെയും ബാറ്ററിയോ ജനറേറ്ററോ തകരാർ പതിവാണ്. അതിനാൽ വൈദ്യുതി പോയാലുടൻ മേഖലയിലെ സകല ബി എസ് എൻ എൽ ഫോണുകളുടെയും സേവനം നിലയ്ക്കും. ഇതുകാരണം മറ്റ് കമ്പനികളിലേക്ക് മാറിയവരും തീരാ ദുരിതം പേറുകയാണ്. മലയോര മേഖലയിൽ കേരള വിഷൻ ഇന്റർനെറ്റിനെയും പലരും ആശ്രയിച്ചു തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.